ചമ്പക്കുളം മല്ലാറ്റ് മൂളുപുറ പാടത്ത് ഏകദേശം ഒരു 15 ഏക്കറിൽ പൂർണ്ണമായും ജൈവ നെൽകൃഷിയിലൂടെ ജൈവ രീതിയിലൂടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞ സീസണിൽ സാധിച്ചു. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഏജൻസിയായ ഇൻഡോസർട്ട് എന്ന ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് നമുക്ക് അതിന് ആ ഒരു പാടത്തിനെ ജൈവ നെല്ല് സർട്ടിഫൈ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. ഈ നെല്ല് ഗ്രാമശ്രീ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് ഇപ്പോൾ ഗാന്ധിസ്മാര ഗ്രാമസേവാ കേന്ദ്രം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. നെല്ലും ഒരു മീനും എന്ന സങ്കല്പമാണ് നമുക്കിതിന് താങ്ങായി നിൽക്കുന്നത്. കാരണം മീൻ ചെയ്ത പാടങ്ങളിലാണ് ജൈവ നെല്ല് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഉചിതം. അപ്പോൾ ഒരു സീസണിൽ പോലും പാടങ്ങൾ ഒഴിഞ്ഞു കിടക്കാതെ ഒരു സമയത്ത് മീനും ഒരു സമയത്ത് നെല്ലും അതും ജൈവ രീതിയിൽ ചെയ്യുന്ന ഈ തരത്തിൽ ചെയ്യുന്ന ധാരാളം കർഷകരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. കുട്ടനാട്ടിൽ നെല്ല് സംഭരിച്ച് വിൽക്കുന്നതിനായി 800 കർഷകർ അംഗങ്ങളായി കുട്ടനാട് പാഡി പ്രൊഡ്യൂസർ കമ്പനിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഹരിത സമൃദ്ധി എന്ന പേരിലുള്ള മറ്റൊരു പദ്ധതിയാണുള്ളത്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുവാനായിട്ട് ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ഹരിത സമൃദ്ധി. കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഈ പദ്ധതി നമ്മുടെ ഈ 14 സബ്സെൻട്രുകൾ വഴി നടപ്പാക്കി വരുന്നത്. പാടത്തു നിന്ന് വെള്ളം വറ്റുമ്പോൾ പാടത്ത് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഏറ്റവും വ്യാപകമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടൽ കൃഷി സമയത്താണ് നമ്മുടെ ഈ മലാരിക്കുളം പ്രദേശത്ത് ഏറ്റവും സുലഭമായിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 48 ഹെക്ടർ സ്ഥലത്ത് നമുക്ക് അധികമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് ഈ പദ്ധതി വഴി സാധിച്ചു. കേന്ദ്രത്തിന്റെ കീഴിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബയോ പെസ്റ്റിസൈഡ് ലാബ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ജൈവ കൃഷിക്കാവശ്യമായ കുമിൾനാശിനിയായ സ്യൂഡോമോണാസ് എന്ന മിത്ര ബാക്ടീരിയയെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നു. അതുപോലെ നെല്ലിന്റെ ഓലചുട്ടിയെയും തണ്ടുതുരപ്പിനെയും നശിപ്പിക്കുന്ന സാധാരണയായി ഈ 2 കീടങ്ങൾക്കെതിരെയും കൊടിയ തോതിൽ രാസ വിഷവസ്തുക്കൾ പ്രയോഗിക്കുകയാണ് കർഷകർ ചെയ്യുന്നത്. എന്നാൽ ട്രൈക്കോകാർഡ് എന്ന് പറയുന്ന ഒരു 100% ജൈവിക നിയന്ത്രണ മാർഗം ഈ ഓലചുരുട്ടിയും തണ്ടുതരപ്പിനെയും നശിപ്പിക്കാനായിട്ട് കർഷകർക്ക് ഉപയോഗിപ്പിക്കുവാൻ അവരെ കർഷകർക്ക് ഉപയോഗിപ്പിച്ച് ശീലിപ്പിച്ച് അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അനുഭവിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ സീസണിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവാരമുള്ള വിത്തുകൾ ലഭ്യമാക്കിക്കൊണ്ട് ട്രെയിനിങ് നൽകി കൂൺ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം. കാർഷികേതര കുടിൽ വ്യവസായ മേഖലകളിൽ 100 ക്ലസ്റ്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. കയർ മേഖലയിൽ 89 ക്ലസ്റ്ററുകളായി 1800 കുടുംബങ്ങളുണ്ട്. ഒരു വർഷം ഏകദേശം 4.5 കോടി രൂപയുടെ സാമ്പത്തിക പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. കയർ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് സൊസൈറ്റി SCDC നേതൃത്വത്തിൽ ഏകദേശം 80 കയർ കൺസോർഷ്യങ്ങൾ നമുക്ക് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കയർ മേഖലയുടെ തൊഴിലാളികളുടെ ഉന്നമനമാണ് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് ചെയ്തു വരുന്നത്. കയർ യാൺ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മാറ്റ് ആൻഡ് മാറ്റിങ്സ്, പിന്നീട് വിപണനം, ഇത്രയും മേഖലകളിലാണ് കയർ ഡെവലപ്മെൻറ് പ്രോഗ്രാം നടത്തി വരുന്നത്. അവിടെ റാക്കും ഷെഡും SCDS സഹായത്തോടെ ഷെഡും റാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ യൂണിറ്റിൽ നമ്മൾ കയർ വിരി നടത്തി മോട്ടോർ കോറാഗ്രാസ് റസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നബാർഡിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 36 കൺസോർഷ്യങ്ങൾ രൂപീകരിച്ച് 360 പേർക്ക് നമ്മൾ ഇതിനോടകം കോറാഗ്രാസിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ മായത്ര ഒരു കോമൺ ഫെസിലിറ്റി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ കോറാ പുല്ല് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത്
ഈ 36 കൺസോർഷ്യങ്ങളിലെ 360 അംഗങ്ങളിൽ പുല്ല് വിതരണം ചെയ്ത് പിരിച്ച് അവയിൽ നിന്ന് കയറായിട്ടും അതുപോലെ തന്നെ വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നടപ്പാക്കിയത്. കുടുംബ വരുമാനം ഉറപ്പാക്കുന്നതിനും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്രം ആരംഭിച്ചതാണ് ക്ഷീരസമൃദ്ധി പദ്ധതി. 231 കൺസോർഷ്യങ്ങളാണ് ഇതുവരെ പ്രവർത്തിച്ചു വരുന്നത്. 3 പശുവും 1 തൊഴുത്തുമാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യം 1 പശു വരുന്ന തൊഴുത്തിന് സാമ്പത്തിക സഹായവും സംഗതി സഹായവും കൊടുക്കുന്നു. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4 മാസം കഴിയുമ്പോഴത്തേക്ക് പശുക്കളുടെ കറവ വറ്റാറാവുമ്പോഴത്തേക്ക് അടുത്ത പശുവിനെ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, പിന്നെ 3-ാമത്തെ പശുവിന് വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു കർഷകന് 3 പശുക്കളും 1 തൊഴുത്തും ആവുന്നു. ആ രീതിയിലാണ് അവ കൺസോർഷ്യങ്ങൾ രൂപാന്തരപ്പെട്ട് വരുന്നത്. ഈ കൺസോർഷ്യങ്ങളുടെ അങ്ങനെ ക്ഷീരസമൃദ്ധി അങ്ങനെ 235 കൺസോർഷ്യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. 100-150 ഞങ്ങൾ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഡയറി ഫാമുകളിൽ 10 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യം ഒരുമിച്ച് കൂട്ടായിട്ട് പശുവിനെ വളർത്തി പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാന വർധന മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. 10 തരത്തിൽ 6 ഡയറി ഫാമുകളാണ് ഇതുവരെ നമുക്ക് മുന്നോട്ട് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനം കൊടുത്ത ഒരു മാരി ഡയറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ആൾക്ക് അവർ 7 പേരുടെ ഒരാൾക്ക് 10 പശുക്കൾ അവരവരുടെ വീട്ടിൽ തന്നെ ആണ് ചെയ്യുന്നത്. അവർക്ക് നല്ല അവർക്കിപ്പോൾ 100-ഓളം പശുക്കൾ ആ 7 പേർക്ക് കൂടി വരുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ചെയ്യുന്ന അവർ മണ്ണിര, കമ്പോസ്റ്റ്, ഗോബർ ഗ്യാസ്, തൊഴുത്തൊക്കെ ആധുനികമായിട്ട് വൽക്കരിച്ചാണ്. കാരണം ഷവർക്ക പിടിപ്പിച്ച ആണ് തൊഴുത്തൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കറവയന്ത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ അവർ തന്നെ ഇപ്പം പാതിരപ്പള്ളിയിൽ ഒരു കടയെടുത്തിട്ട് നാടൻ പാലുകൾ അവരുടെ പാല് കളക്ട് ചെയ്ത് അവർ തന്നെ കവറിലാക്കിയല്ല പാലിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പാത്രം നമ്മൾ കൊണ്ടുവരുമ്പോൾ പഴയ രീതിയിൽ തന്നെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കണം. അവർ നല്ലൊരു ഡയറി ആയിട്ട് പോവുകയാണ്. ഒരു സ്ഥലത്തുള്ള കേന്ദ്രീകരിക്കുന്നെങ്കിൽ അവരവരുടെ വീടുകളിലാണ് കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ എല്ലാവർക്കും മുട്ട എന്ന പദ്ധതിയിലൂടെ 940 വീടുകളിൽ മുട്ടക്കോഴി വളർത്തി 25 ലക്ഷം മുട്ടയാണ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. ശുദ്ധജല മത്സ്യകൃഷിക്കാരുടെ ക്ലസ്റ്ററുകളിലൂടെ 562 കുളങ്ങളിൽ മത്സ്യകൃഷി നടത്തി വരുന്നുണ്ട്. കായലുകളിലെ കേജ് ഫിഷിംഗ്, കടൽ കായൽ മത്സ്യബന്ധനത്തിനാവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം എന്നിവയും മത്സ്യമേഖലയിലെ പ്രവർത്തനങ്ങളാണ്. 1500 കുടുംബങ്ങൾ ഇതിൽ ഭാഗഭാക്കാണ്. ഫിഷ് പ്രോസസ്സിംഗ് പദ്ധതിക്ക് വേണ്ടി അവർക്കുള്ള പരിശീലനവും കൂടാതെ അതിനുവേണ്ട ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള വായ്പകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 സ്ഥലങ്ങളിൽ ഫിഷ് പ്രോസസ്സിംഗ് പരിപാടി ചെയ്യുന്നുണ്ട്. ത്തിന്റെ കീഴിൽ തയ്യൽ ഉപജീവന മാർഗമായി നടത്തുന്ന സ്ത്രീകളെ യോജിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതാണ് വസ്ത്ര ഗാർമെന്റ് ക്ലസ്റ്റർ. അതിന്റെ കീഴിൽ 203 സ്ത്രീകളുണ്ട്. അത് പിന്നീടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അതായത് അതിന്റെ 17 കൺസോർഷ്യമായിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അമ്പലപ്പുഴ താലൂക്കിലെ 7-11, ചേർത്തല താലൂക്കിലെ 7-6, അങ്ങനെ ടോട്ടൽ 17 കൺസോർഷ്യമാണ് ഉള്ളത്. മാർക്കറ്റിംഗ് ഡയറക്റ്റായിട്ടാണ് കൂടുതലും നടക്കുന്നത്. നമ്മുടെ SHG വഴികളും ഗ്രൂപ്പുകൾ വഴിയും കൺസോർഷ്യങ്ങൾ വഴിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റാളുകളും മറ്റും പിന്നെ കടകളിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. കുടിൽ വ്യവസായത്തിന്റെ ഭാഗമായി സാമാന്യം വലിയ തോതിൽ തന്നെ സ്വദേശി സോപ്പ് ഉൽപ്പാദിപ്പിച്ചു വരുന്നു. ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളും ചണം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന യൂണിറ്റുകളുണ്ട്. ഗതാഗത വ്യവസായ മേഖലയിലും ധാരാളം കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നു. മലയാളം വടക്ക് സബ് സെന്ററിന്റെ കീഴിൽ ഒരു പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. പിന്നെ ആലപ്പുഴ സബ് സെന്ററിന്റെ കീഴിൽ ഒരു മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ്, അത് ഗ്രാമശ്രീ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റ്, അതും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ്. മാർക്കറ്റിംഗ് ഞങ്ങളുടെ എല്ലാ സബ് സെന്ററുകളിലും SHG ഷോപ്പി വഴി
പിന്നെ പ്രാദേശിക വിപണി വഴി അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ.